എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് സിമ്പിളായിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കാം. അതിന് നിലക്കടല, രണ്ട് പച്ചമുളക്, എരിവിന് ആവശ്യം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് എടുക്കാം. ഒരു തുണ്ട ഇഞ്ചി, പിന്നെ കുറച്ച് കല്ലുപ്പ്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സിയിൽ നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തു. ഞാൻ ഇവിടെ താളിക്കുന്നത് ഇഷ്ടമല്ല, താളിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം താളിക്കാണ്ട് കഴിക്കുന്നതാണ് കട്ടിയിൽ. അതുകൊണ്ട് ഞാൻ താളിച്ചിട്ടില്ല. താളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് താളിക്കാം. അങ്ങനെ നിലക്കടല ഉപയോഗിച്ചിട്ടുള്ള തേങ്ങാ ചട്നി റെഡിയായി. ഇനി അടുത്ത് നമ്മൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പൊട്ടിക്കടല യൂസ് ചെയ്തിട്ടുള്ള തേങ്ങാ ചട്നിയാണ്. അതിന് തേങ്ങ, ഒരു തുണ്ട് ഇഞ്ചി, രണ്ട് പച്ചമുളക്, കുറച്ച് നിലക്കടല, അതേപോലെ കറിവേപ്പിലയും കുറച്ച്, ഇതൊക്കെ കൂടെ മിക്സിയിലിട്ട് കുറച്ച് കല്ലുപ്പിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ താളിക്കുന്നില്ല, ഞാൻ പറഞ്ഞതിലൂടെ ഉള്ളവർക്ക് താളിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു.